ഇപ്പോൾ ശ്രീമതി ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ് വക്താവ് നമ്മുടെ ഒപ്പം ചേരുന്നു. ശ്രീമതി ദീപ്തി, ഇപ്പോൾ പുതിയൊരു ബജറ്റിന് വേണ്ടി നമ്മൾ കാതോർത്തിരിക്കുകയാണ്. 11 മണിക്ക് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.5% ആയിരിക്കും മാത്രം. അത്രയും വളർച്ചാ നിരക്ക് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്, കുറവാണ്. അത്തരത്തിലാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ 9 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ ബജറ്റ് ഒരു ജനപ്രിയ ബജറ്റ് ആയിരിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കേരളത്തെ സംബന്ധിച്ച് പ്രതീക്ഷകൾ എല്ലാ ബഡ്ജറ്റിലും വെക്കാറുണ്ടെങ്കിലും എത്രത്തോളം പ്രതീക്ഷ ഹലോ കേൾക്കാമോ? കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ. കേരളം നിരവധി വിഷയങ്ങളിൽ പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം ആണ് അതിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ കണ്ടു തന്നെ അറിയണം കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഭവം വെച്ച്. ഇപ്പൊ ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ കേന്ദ്ര ബഡ്ജറ്റിന്റെ അവതരണം എന്ന് പറയുന്നത് 9 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതേപോലെ തന്നെ നരേന്ദ്രമോദി 2 ഗവൺമെന്റിന്റെ അവസാന ബഡ്ജറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രഖ്യാപനങ്ങളുടെ ഒരു ഘോഷയാത്ര ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതൊരു മുൻവിധിയല്ല. ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ 2 ടേം ഭരണം അതിന്റെ ബഡ്ജറ്റ് അവതരണത്തിന്റെയും ഒരു രീതി വെച്ച് നോക്കിയാൽ ഇപ്പൊ കഴിഞ്ഞ 1 നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അവസാന ബഡ്ജറ്റ് നോക്കിയാൽ മതി, അതിന്റെ ഒരു പുനരാവർത്തനമായിരിക്കും ഇത്തവണയും നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിപ്പോൾ നമുക്കറിയാം വാർത്തകളിലൂടെ ഇപ്പൊ കാണുന്നത് എന്താണ്, BJP കേന്ദ്ര നേതൃത്വം മുതൽ മണ്ഡലം തലം വരെ ഈ ബഡ്ജറ്റിന്റെ പ്രചരണം ഏത് രീതിയിൽ വേണം നടത്താൻ എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ പ്രഖ്യാപനമായി. അപ്പോ ജനങ്ങളിലേക്ക് ഈ ബഡ്ജറ്റ് എത്തിക്കണം എന്ന് പറയുമ്പോൾ ജനപ്രിയ ബഡ്ജറ്റ് ആക്കാനാണ് ശ്രമം. അതിൻ്റെ അകത്ത് എത്രത്തോളം മെറ്റീരിയൽസ് ഉണ്ടാവും, എത്രത്തോളം അത് കാര്യക്ഷമമായി നടത്താൻ പറ്റുന്ന പദ്ധതികളായിരിക്കും, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയൊരു പ്രതീക്ഷ വെക്കേണ്ട കാര്യമില്ല. അപ്പോ ഒരു ഗവൺമെന്റിന്റെ അവസാന ബഡ്ജറ്റ് എന്നുള്ള നിലയ്ക്ക്, തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഈ ബഡ്ജറ്റിനെ വലിയ പ്രതീക്ഷയോടെ ഒന്നുമല്ല കോൺഗ്രസ് കാണുന്നത്. അതായത് ശ്രീമതി ദീപ്തി, പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും, വാഗ്ദാനങ്ങൾ ഏറെ ഉണ്ടാവും എന്ന് പറയുന്നു, പക്ഷെ അതൊന്നും യാഥാർത്ഥ്യത്തിലേക്ക് പോവില്ല എന്നുള്ളതാണോ? ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വെറും വാഗ്ദാനങ്ങൾ മാത്രം അതൊന്നും പ്രാബല്യത്തിലാവില്ല ഈ വരുന്ന കാലയളവിൽ എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതിപ്പോ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന് മുൻപ് അവതരിപ്പിച്ച ബഡ്ജറ്റുകളിൽ നമ്മൾ എത്രയോ കാലമായി ആവശ്യപ്പെടുന്ന എയിംസ്, അതുപോലെ തന്നെ നമ്മുടെ റെയിൽ ബൈപ്പാസ്, നേമം ടെർമിനൽ, അതുപോലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട എത്ര കാര്യങ്ങൾ നമ്മൾ ഇതിന് മുൻപും പ്രതീക്ഷ വെച്ചുകൊണ്ടിരുന്നു, അതൊന്നും നടന്നിട്ടില്ല. ദേശീയപാത 4 വരിയാക്കൽ, അതുപോലെ ദേശീയ ജലപാതയുടെ 2ാം ഘട്ടം, ശബരി റെയിൽപാത, പിന്നെ GST സ്ലാബിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന് എന്ത് ചെയ്യും, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് എന്ത് ചെയ്യും, ഇത്തരം ചോദ്യങ്ങളൊക്കെ മുമ്പിലുണ്ട്. അപ്പോ അതിനൊക്കെ ഉത്തരം പറയാൻ ഒരു അവസാന ബഡ്ജറ്റ് എന്നുള്ള നിലയ്ക്ക് ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷ വയ്ക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് തോന്നുന്നില്ല. പിന്നെ വാഗ്ദാനങ്ങൾ ധാരാളം നൽകിയ ഒരു ഗവൺമെന്റ് ആയിരുന്നല്ലോ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി 1 വർഷം 500,000 തൊഴിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് ഈ രാജ്യം കൂപ്പുകുത്തി. സ്ത്രീകൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? തൊഴിലാളികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? വ്യവസായ സംരംഭകർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ആകെ നടന്നത് അദാനിയെ മാത്രമാണ് ലോകത്തിന്റെ നിറുകയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എല്ലാ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് പോയിരിക്കുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പൊതു മേഖലാ സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യം, അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും അതിന് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടുള്ള ഒരു നയമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് രാജ്യം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. ഇത് ശ്രീലങ്ക നമുക്ക് മുമ്പിൽ ഒരു ഉദാഹരണമായിട്ടുണ്ട്. ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ ഈ നമുക്കറിയാമല്ലോ, സ്വതന്ത്ര ഭാരതത്തിൽ, ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം
കോൺഗ്രസിന്റെ ഒരു നയം എല്ലാ കാലത്തും അന്ന് മുതൽ ഇന്ന് അവസാനം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണം വരെയുള്ള ഒരു കാലഘട്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വളർച്ചാ നിരക്ക് 6% വരെ എത്തുള്ളൂ എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ പറയുന്നത്. രണ്ടക്കത്തിലേക്ക് വളർച്ചാ നിരക്ക് എത്തിയ ഒരു കാലഘട്ടമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോ ഈ രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നു, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. ഇപ്പോൾ അതെല്ലാം പ്രൈവറ്റൈസ് ചെയ്യുന്നു, അതെല്ലാം തൂക്കിവെക്കുന്നു. നമ്മളെല്ലാ ബഡ്ജറ്റുകളുടെ കുറിച്ചും പറയാറുള്ളത് പോലെ എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള BSNL ഉൾപ്പെടെയുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കുക, അതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാമ്പത്തികമായി എന്ത് നേട്ടം ലഭിക്കും എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു നമ്മൾ കണ്ടത്. വളരെ നന്ദി ശ്രീമതി ദീപ്തി മേരി വർഗീസ് താങ്കളുടെ പ്രതികരണത്തിന്. നമുക്ക് തിരികെ എത്താം. നമ്മൾ റെയിൽവേസ് വികസനം സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് പോൾ ജയമാൻ വട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ശ്രീ പോൾ, നമുക്കറിയാം നമ്മുടെ ജനപ്രതിനിധികളുണ്ട്, MPമാരുണ്ട്.